കോഴിക്കോട് സിറ്റി പോലീസ് എംപ്ലോയീസ് സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ സിപിഎം അനുകൂല പാനലിന് മുൻതൂക്കം. 32 വർഷങ്ങൾക്ക് ശേഷമാണ് സിപിഎം അനുകൂല പാനൽ സൊസൈറ്റി ഭരണത്തിൽ എത്തുന്നത്. വാശിയേറിയ പോരാട്ടമാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനുണ്ടായത്. സിപിഎം അനുകൂലികളായ പോലീസ് അസോസിയേഷൻ നേതാക്കൾ സൊസൈറ്റി ഭരണം പിടിക്കാൻ കാലങ്ങളായി 18 അടവും പയറ്റുകയായിരുന്നു. കഴിഞ്ഞ തവണ വിജയിച്ച UDF അനുകൂല ഭരണസമിതിയെ പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ ഭരണച്ചുമതലയേൽപ്പിച്ചു. പുതിയ അംഗങ്ങളെ ചേർക്കാനുള്ള ശ്രമം ഹൈക്കോടതി ഇടപെട്ട് തടഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിറക്കിയ ഉത്തരവിലെ പരാമർശങ്ങൾ വിവാദമാവുകയും സിപിഎം വിരുദ്ധ പാനലിന്റെ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തു. ഒരു വിഭാഗം വോട്ടർമാർ യൂണിഫോം ധരിച്ച് വോട്ട് ചെയ്യണമെന്നായിരുന്നു വിവാദ നിർദ്ദേശം. ഉത്തരവിലെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി പാനലും UDF അനുകൂല പാനലും തമ്മിൽ കടുത്ത ഭിന്നത നിലനിൽക്കുന്നു എന്ന പരാമർശവും പ്രതിഷേധത്തിനിടയാക്കി. വിവാദത്തെ തുടർന്ന് UDF അനുകൂല പാനൽ പരാമർശവും യൂണിഫോം നിബന്ധനയും കമ്മീഷണർ പിൻവലിച്ചു. കനത്ത സുരക്ഷയ്ക്ക് നടുവിലായിരുന്നു വോട്ടെടുപ്പ്. രാവിലെ മുതൽ വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ ഇരു പാനലുകളും മത്സരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഭരണസമിതിയിലെ സെക്രട്ടറി ശരത് ബാബു ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഇത്തവണ വിജയിച്ചു. ജനം, കോഴിക്കോട്.